തുളസി. അയ്യോ, ഇതാരാ നിൽക്കുന്നത്? ഉണ്ണിയേട്ട ഞാൻ കണ്ടില്ല കേട്ടോ. ആരതി, ഇതാണ് എന്റെ ഉണ്ണിയേട്ടൻ. എനിക്കറിയില്ലേ നിന്റെ ഉണ്ണിയേട്ടനെ. ഇപ്പോഴെങ്കിലും ഉണ്ണിയേട്ടനെ ഒന്ന് കണി കാണാൻ കിട്ടിയല്ലോ. നീ പോടി കുശുമ്പി. എനിക്കറിയായിരുന്നു തുളസി ഈ മഹാദേവന്റെ മുന്നിൽ രാവിലെ തന്നെ എത്തുമെന്ന്. അതാ ഞാൻ ഇവിടെ തന്നെ നിന്നു. ഇതാരാ തുളസി? ഇത് എന്റെ ഒരേ ഒരു കൂട്ടുകാരി ആരതി. എന്റെ വിവാഹം നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവളാ. ഓഹോ, അത് ശരി. അല്ല, എപ്പൊ നോക്കിയാലും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ഇത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നാ ഇപ്പൊ എന്റെ കൺഫ്യൂഷൻ. പെണ്ണിന് കുശുമ്പ് കൂടുതലാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ടെ, പിന്നെ നിന്റെ കൂട്ട് ആർക്ക് വേണം? ഓ, ദാ എന്റെ സ്നേഹം കൂടെ അങ്ങോട്ട് കൊടുത്തോ. എന്തായാലും ഞാൻ പോവാ. സ്വർഗത്തിലെ കട്ടറും പോവാൻ ഞാനില്ല. പോട്ടെ ഉണ്ണിയേട്ടാ. ഓക്കെ, ബൈ ബൈ. കൂട്ടുകാരി കൊള്ളാലോ. ചെറുപ്പം മുതലേ അവളെന്റെ ഒപ്പമാ. 24 മണിക്കൂറും ഉണ്ണിയേട്ടനെ കുറിച്ച് ഞാൻ അവളോട് പറയും. എപ്പോഴും കളിയാക്കാനും നേരമുള്ളൂ. അല്ല ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ എന്താ രാവിലെ? ഒന്നുമില്ല തുളസി, ഞാനും അമ്പലത്തിൽ വന്നാ. തുളസിയെ ഒന്ന് കാണണമെന്ന് തോന്നി. തുളസി, ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ തുളസിയാണ്. എന്നെ വിവാഹം കഴിക്കാൻ തുളസിയെടുത്ത ആ തീരുമാനമുണ്ടല്ലോ, അത് ജന്മത്തിൽ ഞാൻ മറക്കില്ല. ഉണ്ണിയേട്ടനോട് ഞാൻ നന്ദി പറയണ്ടേ? അല്ല തുളസി, എനിക്കറിയാം എനിക്ക് വയസ്സ് ഓവറായെന്ന്. എന്തു ചെയ്യാം, ഒരു ജോലിയായിട്ട് വിവാഹം കഴിക്കാമെന്നുള്ള ഉറച്ച തീരുമാനം. പക്ഷേ ജോലിയായപ്പോഴത്തേക്കും വിവാഹത്തിന് നല്ല പ്രായവും കഴിഞ്ഞുപോയി. അപ്പോഴാണ് അമ്മാവൻ തുളസിയുടെ ആലോചനയുമായിട്ട് വരുന്നത്. ഞാൻ ആദ്യവും അവസാനവും കണ്ട ഒരേ ഒരു പെണ്ണാണ് തുളസി. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ പ്രണയിച്ചു. എനിക്ക് ഉണ്ണിയേട്ടനൊപ്പം ജീവിക്കണം ഒരുപാട് നാള്. ഓരോ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുക. വാ ഉണ്ണേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ വേണ്ട, കല്യാണം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും പോവാലോ. ഞാൻ തുളസിയെ കാണാൻ വന്നത് രണ്ട് കാര്യത്തിനാ. ഒന്ന്, തുളസിയോട് നന്ദി പറയണം. പിന്നെ പിന്നെ എന്താ ഉണ്ണേട്ടാ? ഉണ്ണേട്ട പറയേ. അത് പിന്നെ തുളസി, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ഉണ്ണേട്ടാ? ഉപകാരമോ? എന്ത് വേണമെന്ന് ആജ്ഞാപിച്ച പോരെ. ഉണ്ണിയേട്ടന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോകണല്ലോ. എന്റെ മനസ്സിന്റെ ഒരു ധൈര്യത്തിനാ. തുളസിക്കൊരു ദോഷവും ഉണ്ടാവില്ല. ശ്രദ്ധക്കുറവുണ്ട്, ഒരു ചെറിയ ദോഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ല ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? തുളസി, തുളസിയുടെ ജാതകം എനിക്കൊന്ന് തരണം. അത്രേ ഉള്ളൂ? അതിനെന്താ ഉണ്ണിയേട്ടാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അല്ല, അമ്മാവിനത് കൊണ്ടുപോയി നോക്കി എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. നോക്കി, പൊരുത്തമുണ്ട്. പക്ഷേ എന്റെ ലേറ്റ് മാരേജ് ആയതുകൊണ്ട് അമ്മാവൻ കൂടുതലൊന്നും നോക്കിയില്ല. അതിനോട്ട് അമ്മാവൻ സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ച അമ്മാവൻ ജാതകം തരില്ല. ചെറിയ ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാ. പ്ലീസ്. അതിനെന്താ, ഉണ്ണേട്ടൻ വാ വീട്ടിലേക്ക്, ഞാൻ എടുത്തു വെക്കാം. അയ്യോ അത് വേണ്ട, ഞാനിവിടെ നിൽക്കാം. തുളസി ഏതെങ്കിലും കുട്ടികളുടെ കൊടുത്തു വിട്ടാ മതി. എന്തിന്, ഉണ്ണേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ എടുത്തിട്ട് വരാം.
ഒരു കാര്യം ചെയ്യും, ദിവാകരൻ മാഷ് ഈ ഭാഗത്തേക്ക് പോ, ഞാൻ ആ ഭാഗത്തേക്ക് പോ. അത് ശരിയാ, അപ്പൊ പെട്ടെന്ന് വീടുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുമല്ലോ. അതെ, പ്രായപൂർത്തിയായവരുടെയും സ്ഥിരതാമസമുള്ളവരുടെയും മാത്രം ലിസ്റ്റ് എടുത്താൽ മതി. കേട്ടോ മാഷ്. ശരി സാർ. നമസ്കാരം. ഞാൻ ഇലക്ഷൻ സെൻസസ് എടുക്കാൻ വന്നതാണ്. വീട്ടിൽ പ്രായപൂർത്തിയായവരും സ്ഥിരതാമസമുള്ളവരും ആരൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഇവിടെ എൽ പി സ്കൂളിലെ മാഷ. തുളസിയെ എങ്ങനെ ഇവിടെ കാണുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനിവിടെ താമസം, എന്റെ ഹസ്ബൻഡ് ഇവിടെ SBI മാനേജറാ. കേട്ടിട്ടുണ്ടാവും, മാധവൻ നായർ വലിയ തറവാട്ടുകാരാ, എന്നോട് ഒരുപാട് സ്നേഹ, ഒരു കുറവുമില്ലാതെ എന്നെ നോക്കുന്നത്. ഒരു മകനുണ്ട് ശരത്, അവൻ 9ാം ക്ലാസ്സിലാ, മിടുക്കനാ, അച്ഛനെ പോലെ തന്നെ നല്ല ബുദ്ധിയാ. തുളസി ഭാഗ്യമുള്ളവളാ എന്ന് ഞാൻ തുളസിയെ ഓർക്കും. ഞാനും കുറച്ചുനാൾ ഓർക്കുമായിരുന്നു. അന്ന് ജാതകം വാങ്ങിക്കൊണ്ടുപോയ ആളാ, പിന്നെ ഒരു വിവരമില്ല. ഉറപ്പിക്കലൊരു എത്തിയ വിവാഹം ചാപള്ളയായി പോയപ്പോ ഞാൻ വിഷമിച്ചു. അപ്പോഴാ മാധവേട്ടൻ വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അച്ഛൻ പെട്ടെന്നങ്ങ് നടത്തി. പക്ഷെ ഉണ്ണിയേട്ടനാണ് എന്റെ ഭാഗ്യം തെളിയിച്ചു തന്നത്. ഉണ്ണിയേട്ടൻ കളഞ്ഞിട്ട് പോയപ്പോഴാണല്ലോ എനിക്ക് മാധവേട്ടനെ കിട്ടിയത്. അത് തുളസിയുടെ പ്രാർത്ഥന. ഉണ്ണേട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഇരിക്കുണ്ണേട്ടാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. നല്ല ചായ. അന്ന് തുളസി ആദ്യമായി പെണ്ണ് കാണാൻ വന്നപ്പോ തന്ന
അതേ ചായയുടെ രുചി. ആ രുചിയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ചില മുഖങ്ങൾ ഒരിക്കലും മറക്കില്ല, നെഞ്ചിൽ പതിയും. ചില രുചികൾ നാവിലും. അത് മരണം വരെ അങ്ങനെ തന്നെ കാണും. അത്രയ്ക്ക് ഓർമ്മയുണ്ടാവാൻ ഉണ്ണേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എല്ലാ പുരുഷന്മാരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അവൻ ഒരുപാട് സ്നേഹിച്ച് നഷ്ടമായ ഒരു പെണ്ണിന്റെ മുഖമുണ്ടാവും. പിന്നീടെന്തെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിയുമ്പോൾ അവന്റെ മനസ്സ് നിറയും. കഷ്ടപ്പാടാണെന്നറിയുമ്പോൾ അവന്റെ മനസ്സ് നീറും. മറ്റാരും അറിയാതെ ഉള്ളിലൊതുക്കി അവൻ പിന്നെയും ജീവിക്കും. തുളസിയുടെ കാര്യത്തിൽ എന്റെ മനസ്സ് നിറഞ്ഞു. ഉണ്ണിയുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ മറന്നു. ഒരു മോളുണ്ട്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുളസി. എന്തോ തുളസി എന്നാ മോളുടെ പേര്. ഈ തുളസിയെ പോലെ തന്നെ സുന്ദരിയാ ഒരുപാട്. തുളസി എനിക്ക് തന്നിട്ട് അവൾ പോയി.